കാരണത്തിന് മറ്റൊരു കാരണമുള്ളത് നമ്മുടെ മതവിദ്യാഭ്യാസവും മതത്തിനോടുള്ള നമ്മുടെ ആവേശവും നമ്മുടെ ഉസ്താദുമാരുടെ ധനപ്പെട്ട സംഭാവനകളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമസ്കാരത്തിന്റെ ചെറുത്തും പറഞ്ഞു പറയാത്ത ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. അതാണല്ലോ ഇപ്പൊ ഇമാം പലപ്പോഴും ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഉറുദുക്കാരോട് പറഞ്ഞാലും മലയാളിയോട് മനസ്സിലാകാത്ത മലയാളികളുണ്ടായി. നമസ്കാരത്തിൽ ഒന്നാമത്തെ അസഹിയാക്കിൽ ഇമാം മറന്നിട്ട് എഴുന്നേറ്റാല് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പറവിലേക്ക് പോയി. അപ്പൊ പറവിലേക്ക് പോയ ഒരാള് ശുന്നത്തിലേക്ക് പിന്നെ തിരിച്ചുവരാൻ പാടില്ല. പക്ഷെ നമ്മളെ പല ആളുകളും പറവിലേക്ക് പോയ ഇമാമിനെ സുബഹാനല്ലാഹ് വീണ്ടും അതിലേക്ക് തിരിച്ചു വരുത്തുന്ന ഒരവസ്ഥ. ചില ഇമാമികളെ രക്ഷല്ലാതെ തിരിച്ചു വരും. കാരണം അധികം മലയാളികളായിരിക്കും ഇവിടെ നമ്മുടെ ലോകത്തില്ലാത്ത സ്ഥലം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അങ്ങനെ അത് നമസ്കാരത്തിന് ശേഷം പറഞ്ഞു കൊടുക്കാൻ ഒരാൾ മെനക്കെട്ടാൽ അതിന് ഇരിക്കാൻ പോലും ഈ ജാഹിലായ മലയാളി സമയമില്ല. മാത്രമല്ല ഇവന്റെ നമസ്കാരം ഇവിടെ പഴിച്ചുപോയി. കാരണം ഒരു മാ തെറ്റാണ് ചെയ്തത്. ഇമാം എന്ന് പറഞ്ഞാൽ ആ ഇമാമിനെയും കൂടി പഴപ്പിച്ച കുറ്റം കൂടിയാണ് ഇവിടെ ഈ മലയാളി അല്ലെങ്കിൽ ഈ മറ്റുള്ള ആളുകളെ ഏറ്റെടുത്തു. അതായത് കാരണം എന്താ വെച്ചാല് മജാലിസുൽ ഇൽമ് അങ്ങനെ എല്ലാം കുറച്ചൊക്കെ നമുക്ക് അറിയുമല്ലോ. ഇന്നിപ്പോ ഇന്റർനെറ്റ് ഉണ്ട്, പല ആളുകളും പറഞ്ഞ ഖുർആൻ ഇന്റർനെറ്റിലൂടെ പഠിച്ചു. പക്ഷെ നമ്മൾ ചിലപ്പോ സ്വാനങ്ങൾ അംഗീകരിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടത് ഇമാം ഷാഫി പറഞ്ഞു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിന്റെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞു പറയുകയാണ് എന്താണ് വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകൾ. ഒരു മനുഷ്യന് ഇൽമ കിട്ടണമെങ്കിൽ എന്തൊക്കെ വേണം? ദക്കാവും ബുദ്ധി വേണം. അതെല്ലാവർക്കും അത്യാവശ്യമുണ്ട്. ഇവിടെ നിന്ന് കോടികള് റിയാലുകള് സമ്പാദിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നുകൊണ്ട് നമ്മൾ വിളിക്കിയത് വഹിർസുൻ. അതിനുള്ള അഭിനിവേശമാണ് വേണ്ടത്, വിജ്ഞാന കൃഷ്ണയാണ് വേണ്ടത്. അത് നമുക്കില്ല, പൈസ ഉണ്ടാക്കാനുള്ള കൃഷ്ണമുണ്ട്. പക്ഷെ വിജ്ഞാനം എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ആ മജ്ലിസിൽ ഇരിക്കാനുള്ള ഒരു ആവേശം നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഒത്തിരിപാറും അതിനുള്ള ക്ഷമയില്ല. അത് ഇരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞാല് പൈസ ഉണ്ടാക്കാനത്ര സുഖം ഉണ്ടാവില്ല. അത് ചിലപ്പോ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുന്ന ഏർപ്പാടായിരിക്കും അധികവും. അപ്പൊ അതിനിരിക്കില്ല. അപ്പൊ പുള്ളവർക്കും ഒരു ലക്ഷ്യമാണ് വേണ്ടത്. ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലക്ഷ്യബോധം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ഷമ, വിജ്ഞാനത്തിനോടുള്ള അഭിനിവേശം, കൃഷ്ണ, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വേണം. ഇർഷാദ് ഉസ്താദിൻ, ഒരു അധ്യാപകർ വേണം. ഒരു അധ്യാപകന്റെ നേതൃത്വത്തിൽ പഠിക്കുകയും ആ അധ്യാപകന്റെ ഗുരുമുഖത്തിൽ നിന്ന് കേൾക്കുകയും അത് മനസ്സിലാക്കുക. ഇതാണ് പ്രധാന ഓരോ പോലെ ബന്ധ നമ്മൾ ആൾക്കാർ അടുത്ത് ഇരുന്നാണ് സൂറത്തിൽ കേൾപ്പം പോകുന്നത്. സൂറത്തിൽ കേൾപ്പിലില്ലാത്ത ഒന്നാണ് ലാക്കിന്ന എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളൊക്കെ ലാക്കിന്ന ആ അലിഫോടെ നീട്ടാൻ പാടില്ല എന്ന് പഠിക്കണമെങ്കിൽ ഒരു ഉസ്താദിൽ നിന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം. ലോകത്തിലെ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു, കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ചു, ഐ ടിയുടെ എല്ലാം നമ്മൾ പഠിച്ചു, ഇന്റർനെറ്റിൽ നിന്ന് എല്ലാം പഠിച്ചിട്ടും നമസ്കാരത്തിന്റെ ചെറുത്തും പറവും പഠിക്കാതെ ഈ വിശുദ്ധ ഖുർആൻ തെറ്റുകൂടി ഓതിയാൽ നാളെ പരലോകത്ത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഒരു ട്രാൻസ്ലേഷൻ പോലും ആളില്ലാത്ത അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്ത് മറുപടി പറയും? നമ്മളെ കുട്ടികളുടെ കാര്യം ഇതിലും വലിയ കഷ്ടമാണ്. അത് പറയാൻ നല്ലത് നമ്മളെ ഈ തലമുറയുടെ അവസ്ഥയാണ് ഇതെങ്കിൽ സഹോദരങ്ങളെ എന്തായിരിക്കും ഭാവി തലമുറയുടെ അന്ത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിജ്ഞാനത്തിനെ പറ്റി കുറെ അജീസുകളും വിജ്ഞാനെ പറ്റിയുള്ള ആയത്തുകളും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതോട് കൂടി തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയുള്ള കാര്യമില്ല. വിജ്ഞാനത്തിന്റെ മജ്ലിസുകൾ വരുമ്പോൾ അവിടെ ഇരിക്കാനും അതിന് ക്ഷമയോടുകൂടി കേൾക്കുവാനും അതിൽ നിന്ന് പഠിക്കാനും എത്രയോ സുവർണാവസരങ്ങൾ നമുക്ക് ഗൾഫിൽ. പക്ഷെ ഗൾഫിലായിരിക്കും പല ആളുകളും ശരിക്കും ദീനിനെ പറ്റി പഠിച്ചാൽ. ഇവിടെ പല മുസ്ലിങ്ങളായ ആളുകൾ ഇവിടെ വന്നിട്ടാണ് മുസ്ലിങ്ങളാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പല മലയാളികളായ ആളുകൾക്കും പഠിക്കാനുള്ള വേദികൾ ഇഷ്ടം പോലെയാണ്, സുലഭമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വലക്കത് എസ് എന്നുള്ള ഖുർആൻ ഫഹൽ മിൻ മുദക്കിർ,
താൻ പഠിക്കാൻ എളുപ്പമാക്കിയിട്ടുണ്ട്, പക്ഷെ പഠിക്കാൻ സന്നദ്ധതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഖുർആന്റെ ചോദ്യം. അപ്പൊ ദീനി വിദ്യാഭ്യാസത്തെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ട്. പക്ഷെ അതിന്റെ വേദികൾ നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് ഉള്ളത് അതൊക്കെ മനസ്സിലാക്കുകയും അതൊക്കെ പഠിക്കണമെന്നുള്ള അജ്ഞാന തൃഷ്ണയും അതുപോലെ തന്നെ ആവേശവും അത് പഠിച്ചത് അമല ചെയ്യുക എന്നുള്ളത് മറ്റൊരു കാര്യം. കുറെ പഠിച്ചത് കാര്യമില്ല, അള്ളഹാനെ പറ്റി ആരാധിക്കുന്നത് തന്നെ ഒരു വിവരം വേണം. ഫലം അന്നുമില്ല. അപ്പൊ ആദ്യമുണ്ടാവുന്ന ഫലം ആദ്യം മനസ്സിലാക്കുക. അള്ളഹാനെ ആരാധിച്ചത് കാര്യമില്ല, ഞാൻ 25 കൊല്ലം നിസ്കരിച്ചു എന്നുള്ളത് ഒരു കാര്യമില്ല. ആ 25 കൊല്ലം നമസ്കരിച്ചത് നമസ്കാരത്തിന്റെ ശർത്തും പറഞ്ഞും മനസ്സിലാക്കി, പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി നമസ്കരിച്ചു എന്ന് അള്ളാഹാന്റെ ഉള്ളിൽ പറഞ്ഞാൽ കുഴിയുണ്ടാവുള്ളൂ. അപ്പൊ ഫലം അന്നുകൂല ഇല്ല ഇല്ല. നീ അള്ളാഹാനെ പറ്റി മനസ്സിലാക്കിപ്പോ എന്നിട്ട് കലിമത്ത് ഷഹാദത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ദർജയിലേക്ക് നമ്മൾ വരണമെങ്കിൽ അത് വെറുതെ വരൂല. വെറും സ്പോക്കൺ ഇംഗ്ലീഷും കമ്പ്യൂട്ടറും ഇംഗ്ലീഷും പഠിച്ചുകൊണ്ടാവില്ല. നമ്മൾ ദീനിനെ പറ്റി പഠിക്കാനുള്ള വേദികൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിനെ പഠിക്കുകയും അത് ആ പഠിച്ചതിനനുസരിച്ച് അമല് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോഴും